വെൽക്കം ടു എറ്റ് അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് സി എൻ വ്ളോഗ്സ്. അപ്പോൾ കുറേ നാൾ എന്താ പറയണേ, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം വെളിയിൽ പോയിട്ടുള്ള വീഡിയോസ് വളരെ കുറവാണ്, ചെയ്യുന്നില്ല, കുറച്ച് നാളുകളായിട്ട്. ഉടനെ നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ, എൻ്റെ പേഴ്സണലി ഞാൻ അനുഭവിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ മീഡിയ എന്ന് പറയുന്നൊരു മീഡിയ മീൻസ് സോഷ്യൽ മീഡിയ അല്ല, ഉദ്ദേശം നെറ്റ്, അതായത് നമ്മുടെ ഗൂഗിൾ എന്ന് പറയുന്നൊരു സംഭവം വന്നതിന് പിന്നെ ആളുകൾക്ക് കുറച്ചും കൂടെ നോളജ് എല്ലാ കാര്യത്തിലും ഉണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ പാനിക് ആവുന്നൊരു സിറ്റുവേഷനാണ് നമുക്ക് അസുഖം വരുമ്പോൾ, അല്ലേ? നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പം എന്താ പറയണേ, ഡോക്ടേഴ്സ് പറയുന്നത് അപ്പാടെ കേട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. കാരണം നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിൽ വരുമ്പോൾ നമുക്ക് ഒത്തിരി പേടിയാണ്. പല വിഷയങ്ങളും നമ്മൾ അതിനെപ്പറ്റി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ പലപ്പോഴും എടുക്കാറില്ല. അപ്പം എൻ്റെ പേഴ്സണലി ഉള്ള ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയാം, ചില ഡോക്ടേഴ്സ്, അതായത് എല്ലാവരെയും അല്ല, ചില ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് അവർ നമ്മളൊരു എക്സ്പെരിമെൻ്റ് പോലെ കാണുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടാകാം. ഞാൻ എല്ലാത്തരം ആളുകളെ പറ്റിയും സംസാരിക്കാം. ഞാൻ തുടങ്ങുന്ന ഒരു വിഷയമാണ് ഈ പറയുന്നത്. അപ്പം നമുക്കിപ്പം എന്ത് അസുഖം വന്നാലും നമുക്ക് ഉള്ളിൽ ഭയമുണ്ടാവും എങ്കിൽ കൂടിയും ഡോക്ടറോട് വ്യക്തമായി നമ്മളുടെ അസുഖത്തെപ്പറ്റി, നമ്മുടെ രോഗത്തെപ്പറ്റി നമ്മൾ ചോദിച്ചറിയണം. അതിന് ഞാൻ നെറ്റ് നോക്കി കുറേ പറയണം എന്നല്ല, കാരണം നെറ്റിൽ നമുക്കിപ്പോൾ ജലദോഷമാണെങ്കിൽ അതടിച്ചു കൊടുത്താലും നമുക്ക് ക്യാൻസർ ആണെന്ന് അവർ പറയുള്ളൂ. അതല്ല, ആ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചറിയണം എന്താണ് നമ്മുടെ പ്രശ്നം, നമ്മുടെ ഉള്ളിൽ എന്ത് നടക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ ഡോക്ടറോട് ചോദിച്ചറിയണം, അറിഞ്ഞിരിക്കണം. അത് നമുക്ക് ടെൻഷനുള്ള കാര്യമാണെങ്കിൽ നമ്മൾ അറിയണം. അതുപോലെ തന്നെ നമുക്ക് തരുന്ന മരുന്നുകൾ, അതായത് നമുക്ക് കുറേയേറെ ആൻറ്റിബയോട്ടിക്സ് കയറ്റാം, കുറേയേറെ ടാബ്ലറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ മരുന്നുകളെല്ലാം എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ കണ്ടൻറ്റ് എന്താണ്, അത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉള്ളത്, അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ, ഇപ്പം നമുക്ക് IV ത്രൂ ആണ് മെഡിസിൻസ് കയറ്റണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നഴ്സുമാരോടും ചോദിക്കുക ഇത് എന്തിനാണ് പർപ്പസ്, എന്ത് പർപ്പസ്ഫുള്ളിയാണ് നമുക്കിത് നമ്മുടെ ബോഡിയിലേക്ക് കയറ്റുന്നത്. നമുക്ക് ആ സംഭവമൊക്കെ, മെഡിസിൻസിൻ്റെ കാര്യമൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരുവിധം മെഡിസിൻസൊക്കെ എന്തിന് യൂസ് ചെയ്യുന്നു. എപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക. അതായത് ഇപ്പം എന്താ പറയണേ, ഒരു ഡോക്ടറും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് പരിചയമുള്ള വേറെ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക. ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു പ്രശ്നമാണെങ്കിൽ നമ്മൾ ഓക്കെ ഇമ്മീഡിയറ്റ് നമ്മൾ ആക്ഷൻ എടുക്കാം. അതല്ലെങ്കിൽ ആണെങ്കിൽ കൂടിയും നമ്മൾ ചെയ്യുന്ന മെഡിസിൻസ് എന്തിനാണ്, ടെസ്റ്റുകൾ എന്തിനൊക്കെയാണ് ചെയ്യുന്നത്, ആ ടെസ്റ്റിൻ്റെ കാര്യം എന്താണ്, അപ്പം നമ്മുടെ അസുഖത്തിന് കാര്യമായിട്ടുള്ള ടെസ്റ്റുകളാണോ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സംഭവം പക്ക ബിസിനസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് എന്താ പറയണേ, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ ചീത്ത വിളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ. അവരുടെ ജോലി എന്ന് പറയുന്നത് എല്ലാ ജോലിയിലും ഉണ്ടാവും, അല്ലേ? നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും. ഞാൻ ആദ്യം പറഞ്ഞത് ഒന്ന് സൂക്ഷിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ കീഴിൽ നിങ്ങൾ നിൽക്കുമ്പോഴാണ്. നമുക്കറിയില്ല ഏത് ഡോക്ടറാണ് നല്ലതാണ് ചീത്ത എന്ന്. പക്ഷേ ഏത് നല്ല ഡോക്ടറാണ് ചീത്ത ഡോക്ടറാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യം നമ്മളൊന്ന് ഫോളോ ചെയ്യണം. നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സ് എന്തിനു വേണ്ടി എടുക്കുന്നു, മെഡിസിൻസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകൾ. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു പേഷ്യൻറ്റിനെ എന്താ പറയണേ, എത്തിക്സ് ഉള്ള ഒരു ഡോക്ടറിനാണെങ്കിൽ ഒരു പേഷ്യൻറ്റിൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് അവൻ്റെ ജീവൻ രക്ഷിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുക. അത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പറയുന്ന നടപടിക്രമങ്ങൾ നമ്മൾ അനുസരിക്കുക. അതായത് ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു കേസാണെങ്കിൽ പുള്ളി പറയാണ്, അദ്ദേഹം പറയണം അഡ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ വാശി പിടിച്ചിട്ട് വഴക്കിട്ട് പോവല്ല ചെയ്യേണ്ടത്. ആള് നമുക്കറിയില്ലല്ലോ ഒരു അസുഖം വന്നാൽ, നമുക്ക് ഇപ്പം എനിക്കറിയില്ല എനിക്ക് എന്തിനു വന്നാൽ ചികിത്സിച്ച് മാറ്റാനായിട്ട്, അപ്പോൾ അതെൻ്റെ ഫീൽഡല്ല. അപ്പോൾ അതറിയാവുന്നവരത് പറയുമ്പോൾ അതനുസരിച്ച് ചെയ്യുക. പിന്നെ നേഴ്സുമാരോടുള്ള ബിഹേവിയർ, ഞാൻ 7 days ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ന്യൂമോണിയ ആയിട്ട്. ആ 7 ദിവസവും
എന്നെ എന്താ പറയണേ കെയർ ചെയ്ത നഴ്സുമാരോട് എനിക്ക് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. കാരണം ഓരോ തവണ ഇഞ്ചക്ഷൻ ഐ വി എടുക്കുമ്പോഴും വെയിൻ ബ്ലോക്കാവും, മാക്സിമം എന്താ പറയണേ പ്രശ്നങ്ങൾ, അതായത് പെയിൻ എടുത്ത് കരയുമ്പോഴാണെങ്കിലൊക്കെ അത്രയേറെ കെയർ ചെയ്ത് രാവെന്നോ പകലെന്നോ ഇല്ലാതെയാണ് എന്നെ കെയർ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയില്ല നൈറ്റ് ഷിഫ്റ്റൊക്കെ ചെയ്യുന്ന ടൈമിൽ ഒരു മിനിറ്റ് ഇരിക്കാൻ സമയമില്ല, കാരണം അതുങ്ങളുടെ ഓട്ടം കണ്ട ഒരാളാണ് ഞാൻ. ഞാൻ ഓർത്ത് ദൈവമേ എന്തൊരു രാവെന്നില്ല പകലെന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം, അതിനിടയ്ക്ക് ചീത്ത കേൾക്കണം വഴക്ക് കേൾക്കണം, ചിലർക്കൊരു ക്ഷമയില്ല. നേഴ്സുമാരെന്നുള്ളത് കളിപ്പാവുകളാണ്, കാശ് മേടിക്കുന്നതല്ലേ എന്നുള്ള രീതിയിൽ ഇട്ട് ഓടിക്കുകയാണ് അതുങ്ങളെ. ഒരു കാര്യം ബെല്ല് വെച്ചിട്ടുണ്ട് റൂമിൽ, റൂമിലായിരുന്നു കിടന്ന്. അപ്പം നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമുക്ക് ബെല്ല് നിൽക്കാൻ ടോക്ക് നേഴ്സ് വരും. ഇത് ചുമ്മാ തൊട്ടേനും പിടിച്ചതിനും ടി വിയുടെ ചാനൽ മാറ്റാൻ വരെ നേഴ്സിനെ വിളിച്ച് ഒരപ്പാപ്പനെ ഞാൻ കണ്ടു തൊട്ടപ്പുറത്തെ മുറിയിൽ. ആൾ വരുമ്പോൾ ഭയങ്കര ക്രിട്ടിക്കലായിരുന്നേ, എല്ലാ കാര്യവും ചെയ്യാൻ ഒരു നേഴ്സ് വേണമായിരുന്നു. പക്ഷേ അയാൾക്ക് പെട്ടെന്ന് റിക്കവറിയൊക്കെ ആയി വന്നപ്പോൾ തൊട്ട് ഭരിക്കാൻ തുടങ്ങി, ചീത്ത വിളിക്കാൻ തുടങ്ങി. ഇതുങ്ങൾ കിടന്ന് ഓടുവാണ്, മനുഷ്യരല്ലേ, ഭക്ഷണം കഴിക്കാനുള്ളൊരു ടൈമെങ്കിലും നമ്മൾ കൊടുക്കണം. ആ ഒരു മര്യാദ നമ്മൾ നേഴ്സുമാരോട് കാണിക്കണം. പ്രത്യേകിച്ച് ഡെലിവറി ടൈമിൽ എൻ്റെ സിസേറിയനായിരുന്നു എൻ്റെ ഡെലിവറി. ആ ഒരു ടൈമിൽ കുറേയേറെ കാര്യങ്ങളുണ്ട് നേഴ്സുമാർ ചെയ്യുന്നത്. ഷേവിങ് അടക്കം പച്ചയ്ക്ക് പറഞ്ഞാൽ അതടക്കം ചെയ്ത് തരുന്ന അവരോടുള്ള റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അത് മറക്കാൻ പറ്റില്ല. കാരണം എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ ഐ സി യുവിൽ കിടന്ന സമയത്ത് ക്ലീൻ ചെയ്യുന്നത് അടക്കം, പെയിൻ വരുമ്പം നമുക്ക് തരുന്ന ഒരു എന്താ പറയുക, അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഡ്യൂട്ടി മെയിൻ കാര്യങ്ങൾ കഴിഞ്ഞാൽ പോയി, അത് കഴിഞ്ഞാലുള്ള എല്ലാം ചെയ്യുന്നത് ഈ പാവം പിടിച്ച നേഴ്സുമാരാണ്, അവരുടെ ഇൻസ്ട്രക്ഷൻസ് പാലിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം. ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പം നമുക്ക് ഡോക്ടേഴ്സിനോടും നഴ്സുമാരോടും സഹകരിക്കുക. ഇൻ കേസ് എന്തെങ്കിലും നമ്മളിൽ ചെയ്യുന്നത് ഫെയർ അല്ല എന്ന് തോന്നിയാൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുക, മിണ്ടാതിരിക്കരുത്. ഇപ്പോഴത്തെ ടെക്നോളജി ഉണ്ട്, നമുക്ക് ഡോക്ടേഴ്സിനെ അവൈലബിലിറ്റി ഉണ്ട്, ഒന്നോ രണ്ടോ ഡോക്ടേഴ്സ് അല്ല ഉള്ളൂ, സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം. കാരണം ബിസിനസ് എന്ന് പറഞ്ഞൊരു സംഭവം, ബിസിനസ് എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മുടെ സേഫ്റ്റി നമ്മുടെ കയ്യിലാണ്. നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റിനെ അയച്ചില്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ പേപ്പേഴ്സ് സൈൻ ചെയ്ത് കൊടുക്കും ഹോസ്പിറ്റലിൽ. നമ്മൾ ഒരു പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, ഇനിയിപ്പം സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ പേപ്പേഴ്സ് സൈൻ ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് വായിക്കണം നമ്മൾ എന്തിനാണ് സൈൻ ചെയ്യുന്നതെന്നുള്ളത്. അതൊക്കെ വായിച്ചിട്ട് മാത്രമേ ഫർദർ പ്രൊസീജിയർ ചെയ്യാവുള്ളൂ. അത് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കേണ്ട കേസസ് അല്ല. അതിൽ ചിലപ്പോൾ അവർ പെട്ടെന്ന് സർജറി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മൂവ് ചെയ്തേക്കാം. പക്ഷേ അതിൻ്റെ ഒരു സൈഡുണ്ട്, അത് നമ്മൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞല്ലോ ഏത് ഡോക്ടറാണ് നല്ലത്, ഏത് ഹോസ്പിറ്റലാണ്, എല്ലാ ഹോസ്പിറ്റലിലും നല്ലതും ചെയ്താൽ ആൾക്കാരുണ്ടാവും, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു കുറച്ചൊക്കെ നമ്മുടെ ലോജിക്കായിട്ട് നമ്മൾ ചിന്തിക്കണം. ഒരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കാം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പേഴ്സണലി അനുഭവിച്ച കുറേ വിഷയങ്ങളുണ്ട്. അതായത് എനിക്ക് എന്താ പറയുക, എനിക്കിപ്പോൾ കിട്ടിയ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഒന്നും പറയാനില്ല. എനിക്ക് റെസ്പെക്റ്റ് ഉള്ള കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നെ. അതുപോലെ തന്നെ എനിക്ക് ഇറിറ്റേഷനുള്ള എൻ്റെ നമ്മളെ ഹേർട്ട് ചെയ്ത് സംസാരിച്ച ഡോക്ടേഴ്സും ഉണ്ട്. എനിക്കിങ്ങനെ കൈ കിട്ടി ഇങ്ങനെ ഞെരിക്കാൻ തോന്നുന്ന ഡോക്ടേഴ്സും ഉണ്ട്. ആ ഒരു അനുഭവത്തിൽ നിന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ സെക്കൻഡ് ഒപ്പീനിയൻ ഡെഫിനറ്റ്ലി മെഡിക്കൽ ഫീൽഡിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം, എപ്പോഴും എടുക്കണം. പിന്നെ ബില്ലും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു മാർക്കറ്റാണ്. ഇപ്പം നമ്മൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തുള്ള ഒരു അനുഭവം പറയാം. അവിടെ എന്താ പറയുന്നത്, നമ്മൾ കഫേ അല്ല, ചെറിയൊരു ക്യാൻറ്റീൻ പോലുണ്ട്. അപ്പം അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ, ഇടയ്ക്കൊരു സ്നാക്സ് കഴിക്കണമെങ്കിൽ ഒത്തിരി ദൂരം നടക്കണം. അപ്പം ആ ഒരു കണ്ടീഷനിൽ എനിക്കൊന്നും പറ്റണ കാര്യമല്ല. അപ്പം എനിക്കിങ്ങനെ ആൻറ്റിബയോട്ടിക്സ് എടുക്കണം, എൻ്റെ വായിൽ തൊലിയൊക്കെ പോയി, മധുരം കഴിക്കാൻ ഒരു കൊതി വന്നു. അപ്പം ഞാൻ അവിടെ അടുത്തുള്ള ചെറിയൊരു കഫേയിൽ പോയിട്ട് ഒരു കഷ്ണം അലുവ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും പോലും ഇല്ല, ചെറിയൊരു ഇത്രയും കഷ്ണം ഉണ്ടാവുള്ളൂ, 20 രൂപയോ 30 രൂപയോ ഉണ്ട് ഇത്രയുള്ളൊരു കഷ്ണത്തിന്. പക്ഷെ നമ്മളത് മേടിക്കും. കാരണം ഇപ്പോൾ ഷുഗർ കുറവുള്ള ഒരാളാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ എനിക്ക് മധുരം കഴിക്കണം തോന്നി, അങ്ങനെയുള്ള നമ്മൾ അവസ്ഥ കൊണ്ട് നമ്മൾ മേടിക്കും. കാരണം കട നല്ലെങ്കിൽ ഇത്രയും ദൂരം നടക്കണം. ഒരു പേഷ്യൻറ്റിന് ഇപ്പം ക്യാനിലിട്ടുണ്ടോ, എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളൊരു അറവുശാല പോലെ
പ്രതികരിക്കണം, പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കണം. നമുക്ക് പലർക്കും അറിയാം എം ആർ പിയിൽ ബാർഗെയിൻ ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട്. അതായത് എം ആർ പി പ്രൈസ് നമുക്ക് ബാർഗെയിൻ ചെയ്യുന്നത് ആരും യൂസ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അതുപോലെ ഒരു ഹോസ്പിറ്റലിൽ ക്യാൻറ്റീനിൽ നമുക്ക് ഒരു ഇത്ര കഷ്ണം അലുവയ്ക്ക് 20 രൂപ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് ചോദിക്കാം, ഞാനത് വെറുതെ മേടിച്ചു, ഞാൻ നോക്കി അതിൻ്റെ ടേസ്റ്റ്, ഇനിയിപ്പോൾ വല്ല ഭയങ്കര ഹൈ ക്വാളിറ്റി സാധനമാണോന്ന്. എൻ്റെ പൊന്നെ വായിൽ വയ്ക്കാൻ കൊള്ളത്തില്ല. ഞാൻ അവരോട് തന്നെ പറഞ്ഞു അത് ഈ ഹോസ്പിറ്റലിൽ തന്നെ ചേച്ചി കൊടുക്കാനാണോ ഈ കട നടത്തുന്നതെന്ന്. ഞാൻ അങ്ങനെ ചോദിച്ചു. കാരണം അത്ര ഹോസ്പിറ്റലിൽ കിടക്കുന്നവൻ്റെ അവസ്ഥ എന്തായിരിക്കും? കാഴ്ച അങ്ങോട്ടും ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കല്ലേ. ഒരു അപ്പം നമുക്ക് ഭക്ഷണത്തിന് വരെ ഇങ്ങനെ കൊന്ന് മേടിക്കുക എന്ന് പറയണതേ, എല്ലാം കച്ചവടമാകുമ്പോൾ നമുക്കും അത്രയും വിശ്വസിച്ചാൽ മതി. ഇപ്പോൾ ഒരു 70% നമ്മൾ വിശ്വസിക്കുമ്പോൾ ഒരു 30% നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ അസുഖത്തെപ്പറ്റി, നമുക്ക് യൂസ് ചെയ്യുന്ന മരുന്നുകളെപ്പറ്റി, നമുക്ക് നടത്തുന്ന ടെസ്റ്റുകളെപ്പറ്റി. ഈവൻ ശ്രദ്ധിക്കണം ഇഞ്ചക്ഷൻ എടുക്കുന്ന സൂചി തൊട്ട്. ഇതൊരു അലേർട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. പാവം പിടിച്ച നഴ്സുമാരുടെ തലയിലോട്ട് കയറുന്നതിന് മുന്നേ, നഴ്സുമാരുടെ എല്ലാവരും നല്ലവരും നല്ല കേട്ടോ പറയുന്നത്, പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ നഴ്സുമാർ. എനിക്ക് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയപ്പോൾ വളരെ മോശം അനുഭവം ഉണ്ടായി. എൻ്റെ കുഞ്ഞിനെ വെച്ച് കഴിഞ്ഞാൽ അവളുടെ കാലയിലെ ഇഞ്ചക്ഷൻ എടുത്തത്, അപ്പം ഇപ്പുറത്തെ കയ്യിലെടുക്കണം, അപ്പോൾ ഭയങ്കര കരച്ചില്ല. അപ്പോൾ ആളെ ഞാനിങ്ങനെ, നമ്മൾ നമ്മുടെ കുഞ്ഞിനെ അവക്കൂത്തുമ്പോൾ എനിക്കല്ലേ വേദന എടുക്കണം, ഞാനിങ്ങനെ പിടിച്ചപ്പോഴത്തേക്കും താനെന്താ പ്രസവിച്ചിട്ടല്ലേ ഉണ്ടായി, അങ്ങനെ ഉള്ള രീതിയിൽ വളരെ മോശമായിട്ട് സംസാരിക്കുകയും നല്ല രീതിക്ക് ഞാൻ ആ നേഴ്സിനെ മറുപടി കൊടുക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ പ്രതികരിക്കുന്നിടത്ത് പ്രതികരിക്കുക, അത് മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും ഏത് ഫീൽഡിലാണെങ്കിലും. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. നിങ്ങൾക്ക് ഒബ്ജെക്ഷൻസ് ഉള്ള കാര്യങ്ങളാണെങ്കിൽ എനിക്ക് പറഞ്ഞുതരാം, എൻ്റെ അറിവില്ലായ്മയായിരിക്കാം. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുകയാണ്. ഇത് ചെറിയൊരു അലേർട്ടായിട്ട് മാത്രം എടുക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തുടർന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് വേണം. ഔട്ട്ഡോർ വീഡിയോസുമായിട്ട് കൂടുതൽ മനോഹരമായ വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഉടനെ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.